ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓറിയോ ചീസ് കേക്കാണ്. അതിനുവേണ്ടി ഒരു കപ്പ് ക്രീം ചീസ്, ഒരു കപ്പ് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത്, ഒരു 100 ഗ്രാം ബട്ടർ, ഒരു അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, അര കപ്പ് പൊടിച്ച പഞ്ചസാര. ബട്ടർ ഒന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു മൈക്രോവേവ് വെച്ചിട്ട് 1 മിനിറ്റ് മതിയാവും ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാൻ. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ട്രേ എടുത്തിട്ട് അതിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കേക്ക് ട്രേയിനകത്ത് ഈ ബിസ്ക്കറ്റിൻ്റെ കൂട്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടോപ്പിലുള്ള ചീസ് തയ്യാറാക്കാം. അപ്പോഴത്തേക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് ആദ്യം ഫസ്റ്റ് ചീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് കണ്ടൻസ്ഡ് മിൽക്ക്. അത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല പരുവായി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഹാൻഡ് വിസ്ക് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആയാലും മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബിസ്ക്കറ്റിൻ്റെ കൂട്ടിൻ്റെ അതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ആ ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എല്ലായിടവും നല്ലതായിട്ട് നല്ല ഇതായി നന്നായിട്ടൊന്ന് പരത്തി വേണം വെക്കാൻ. അതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ഓരോ ഓറിയോ ബിസ്ക്കറ്റും കൂടെ വെച്ചു കൊടുക്കാം. വെച്ചു കൊടുത്ത് ഇത് ഫ്രിഡ്ജിൽ ഒരു 7 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്കിത് എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഓറിയോ കേക്ക്, ഓറിയോ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചതാണ്. എന്നിട്ട് ഇത് നമുക്ക് ഇനി സെർവ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റാണ്. നമുക്ക് ബേക്ക് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.